നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി തൊണ്ണൂറ്റിനാമത് ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ് സൌദി അറേബ്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിച്ചു വരുന്ന കലാ സാംസ്കാരിക പരിപാടികൾ സ്വദേശികളെയും വിദേശികളെയും ആഘോഷ ലഹരിയിലാക്കി സമൃദ്ധിയുടെയും വികസനത്തിന്റെയും പച്ചപ്പുതപ്പണഞ്ഞുകൊണ്ട് ആഘോഷ ലഹരിയിലാണ് സൗദി അറേബ്യ ആടുമേച്ചും മുത്തുവരിയും മത്സ്യബന്ധനം നടത്തിയും ജീവിച്ച ഒരു ജനതയെ കേവലം തൊണ്ണൂറ്റിനാല് വർഷത്തിനകം ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്നതിന് തുടക്കം കുറിച്ച ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കലിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സൗദി അറേബ്യയുടെ ആദ്യ ഭരണാധികാരി അബ്ദുൾ അസീസ് രാജാവ് വിവിധ നാട്ടുരാജ്യങ്ങളെയും ഗോത്രഭരണ പ്രദേശങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സൗദി അറേബ്യ എന്ന ഒറ്റ രാജ്യം സ്ഥാപിച്ചത് അതേപക്ഷം തന്നെയാണ് രാജ്യത്ത് ആദ്യമായി വൻതോതിലുള്ള എണ്ണശേഖരവും കണ്ടെത്തുന്നത് ആറു വർഷത്തെ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ പിന്നീട് എണ്ണയിൽ നിന്നുള്ള വരുമാനം വഴി രാജ്യം സമൃദ്ധിയുടെ പാതയിലേക്ക് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ അബ്ദുൾ അസീസ് രാജാവിൻ്റെ വിയോഗാനന്തരം നാല് കഴിവുറ്റ ഭരണാധികാരികളിലൂടെ രാജ്യം പുരോഗതിയുടെ ഓരോ പടവുകളും പിന്നിട്ടു തുടർന്ന് ഇപ്പോഴത്തെ ഭരണാധികാരി സൽമാൻ രാജാവിൻ്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെയും ഭരണ നേതൃത്വത്തിലാണ് രാജ്യം പുരോഗതിയുടെ മറ്റൊരു ദിശയിലേക്ക് കുതിച്ചു ചാടിയത് ആഭ്യന്തര വരുമാനത്തിൻ്റെ അൻപത് ശതമാനവും എണ്ണ ഇതര വരുമാനത്തിലൂടെ ലഭിക്കുന്ന ലോകത്തിലെ വൻ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് ഇന്ന് സൗദി അറേബ്യ രണ്ടായിരത്തി മുപ്പതിലെ ആഗോള വാണിജ്യ പ്രദർശനമായ എക്സ്പോ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കുന്ന ഫുട്ബോൾ വേൾഡ് കപ്പ് മുതലായ നിരവധി അന്താരാഷ്ട്ര പരിപാടികൾക്ക് വേദിയാകുന്ന സൗദി പ്രൗഢഗംഭീരമായി തന്നെയാണ് ഇത്തവണത്തെ ദേശീയ ദിനാഘോഷം കൊണ്ടാടിയത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി വർണ്ണാഭമായ നിരവധി കലാ സാംസ്കാരിക പരിപാടികളാണ് രാജ്യത്തുടനീളം നടന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വെടിമരുന്ന് പ്രയോഗങ്ങളും എയർ ഷോകളും നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ പതിമൂന്ന് പ്രവിശ്യകളിലെ നിരവധി പാർക്കുകളിലും തീരങ്ങളിലും മാളുകളിലുമായാണ് ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയദിനത്തിൻ്റെ സന്ദേശം അടയാളപ്പെടുത്തിയ ബാനറുകൾ ഉയർത്തിയും വാഹനങ്ങൾ അലങ്കരിച്ചും സ്വദേശികൾക്കൊപ്പം രാജ്യത്തെ ഒന്നേക്കാൾ കോടിയോളം വരുന്ന വിദേശികളും ആഘോഷത്തിൽ പങ്കാളികളായി മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകളും ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി റിയാദ് സൗദി ദിനത്തോടനുബന്ധിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ആശംസകൾ കോർത്തിണക്കി മലയാളി യുവാവ് പുറത്തിറക്കിയ വീഡിയോ ശ്രദ്ധേയമായി ഓരോ രാജ്യക്കാരും അവരുടെ മാതൃഭാഷയിലാണ് ദേശീയ ദിനാശംസകൾ നേർന്നത് സൗദിയുടെ തൊണ്ണൂറ്റിനാലും ദിനത്തോടനുബന്ധിച്ചാണ് ജിദ്ദയിൽ താമസിക്കുന്ന മലയാളിയായ ഷമീർ മുഹമ്മദ് വ്യത്യസ്തമായ ആശംസ വീഡിയോ തയ്യാറാക്കിയത് സൗദിയിലുള്ള വിവിധ രാജ്യക്കാർ അവരുടെ മാതൃഭാഷയിൽ ദിനാശംസകൾ നേരുന്നതാണ് വീഡിയോ ഇന്ത്യ അമേരിക്ക റഷ്യ സ്പെയിൻ ഇറ്റലി സൗത്ത് ആഫ്രിക്ക തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ തേടിപ്പിടിച്ചാണ് വീഡിയോ തയ്യാറാക്കിയത് എല്ലാവർക്കും المسا جاي من مصر لاهل السعوديه عيد وطني سعودي سعيد مالي بايو ادلو سعودي يا عربيا سعودي سعودي عربستان ملي غني غطلو بوسا كل يوم وطني والشعب السعودي بالف خير سعودي يا مبارك يلا سمستريغو سعودي ناشونال داي يا سوباشيغو സൗദി അറബ് ദിവസ ജിദ്ദ റിയാദ് തുടങ്ങി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആശംസകൾ നേരുന്നത് മാറുന്ന സൗദിയുടെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആശംസകൾ പറയുന്നത് എന്നതും ശ്രദ്ധേയമാണ് ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ സുസ്ഥിര വികസനത്തിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാനായെന്നും യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു സമ്മിറ്റ് ഓഫ് പ്രതികരണം മനുഷ്യരാശിയുടെ വിജയം കൂട്ടായ ശക്തിയിലാണെന്നും യുദ്ധഭൂമിയിലല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ലോകസമാധാനത്തിനും വികസനത്തിനും ആഗോള സ്ഥാപനങ്ങളിൽ പരിഷ്കരണങ്ങൾ അനിവാര്യമാണെന്നും മോദി പറഞ്ഞു സുസ്ഥിര വികസനം വിജയകരമായി നടപ്പിലാക്കാനാകുമെന്ന് ഇന്ത്യ തെളിയിച്ചുവെന്നും ഇന്ത്യയിലെ കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാനായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മനുഷ്യ കേന്ദ്രീകൃത സമീപനത്തിനായിരിക്കണം മുൻഗണന നൽകേണ്ടത് സുസ്ഥിര വികസനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ മനുഷ്യക്ഷേമം ഭക്ഷണം ആരോഗ്യ സുരക്ഷ എന്നിവയും ഉറപ്പാക്കണം ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നത് ഇന്ത്യയുടെ പ്രതിബദ്ധതയാണെന്നും മോദി കൂട്ടിച്ചേർത്തു तो ह्यूमन सेंट्रिक अप्रोच सर्वप्रथम होनी चाहिए भारत में 250 मिलियन लोगों को गरीबी से बाहर निकालकर हमने यह दिखाया है कि सस्टेनेबल डेवलपमेंट कैन बी सक्सेसफुल। सक्सेफुल ना बहुमुख पिहार उचकोड़ प्रमेय कलावस्था एआई, युद्धम അസമത്വം ദാരിദ്ര്യം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലോകത്തെ ഒന്നിപ്പിക്കുന്നതിനുള്ള നാൽപ്പത്തിരണ്ട് പേജുള്ള പദ്ധതിക്ക് യു എൻ പൊതുസഭ ഞായറാഴ്ച അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു എൻ രൂപീകരണത്തിന്റെ എൺപതാം വർഷത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഉച്ചകോടി നടക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വൻറ്റിഫോർ ശ്രീലങ്കയുടെ ഒൻപതാമത് പ്രസിഡന്റായി അനുരാഗ് കുമാര ദിസനായിക സത്യപ്രതിജ്ഞ ചെയ്തു ഇതോടെ ശ്രീലങ്കൻ ചരിത്രത്തിലെ ആദ്യ ഇടതു പ്രസിഡന്റായി ദിസനായിക മാറി കൊളംബോയിലെ പ്രസിഡൻഷ്യൽ സെക്രട്ടേറിയറ്റിൽ നടന്ന ചടങ്ങിൽ അനിരകുമാര ദിസ്നായികയ്ക്ക് ശ്രീലങ്കൻ ചീഫ് ജസ്റ്റിസ് ജയന്ത ജയസൂര്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുകയാണ് തന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് ദിസനായികയെ പ്രഖ്യാപിച്ചു ബുദ്ധ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതപുരോഹിതന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ അധികാര കൈമാറ്റത്തിന്റെ ഭാഗമായി ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനെ രാജിവച്ചു സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്ന ശ്രീലങ്കയിൽ പുതിയ ക്യാബിനറ്റ് രൂപീകരണം അനിരകുമാര ദിസ്നായിക്ക് വെല്ലുവിളിയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയെങ്കിലും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചംഗ പാർലമെന്റിൽ എൻ പിപിക്ക് ദിസനായിക ഉൾപ്പെടെ മൂന്നംഗങ്ങൾ മാത്രമാണുള്ളത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന ദിസനായിക പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യതയില്ലെന്നും നിലവിലെ പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തേക്കും എന്നാണ് സൂചന സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ബുദ്ധാ സന്യാസിമാരുടെ ആശീർവാദം വാങ്ങിയ അനിരകുമാര ദിസ്നായികയുടെ പ്രവൃത്തി സിംഹള പാരമ്പര്യത്തിലൂന്നിയായിരിക്കും സർക്കാരിന്റെ തുടർന്നുള്ള നീക്കങ്ങളെന്ന് വ്യക്തമാക്കുന്നതാണ് അനുരകുമാര ദിസ്നായികയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു മോദിയുടെ അഭിനന്ദനത്തിന് നന്ദി പറഞ്ഞ ദിസ്നായികയെ സഹകരണത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ചൈനീസ് അനുകൂല നിലപാടിൽ ദിസനായികയെ അധികാരത്തിലേറിയത് ഇന്ത്യ കരുതലോടെയാണ് നിരീക്ഷിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ ജിദ്ദയിൽ തിരൂരങ്ങാടി മണ്ഡലം കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ വിചാരം എന്ന പേരിൽ ചർച്ച സംഘടിപ്പിച്ചു ഇന്നലകളുടെ കരുതലിൽ നാളെയുടെ കരുത്താവാൻ എന്ന വിഷയത്തിൽ നടക്കുന്ന ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി ജിദ്ദ കെ എം സി സി പ്രസിഡന്റ് അബൂബക്കർ അരിംബ്ര ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ ബാവ മുഖ്യാതിഥിയായിരുന്നു ജാഫർ ബന്യൂർ അധ്യക്ഷനായിരുന്നു എം കെ വാവ സി അബൂബക്കർ ഹാജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഗൾഫ് ഫോക്കസിലേക്ക് മുഖ്യമന്ത്രി പി വി അൻവർ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി ഷാഫി പറമ്പിൽ എംബി ക്ലിംഫ് ഹൌസിന് നേരെ അൻവർ എന്ന മരം ചെരിഞ്ഞപ്പോഴാണ് ഇപ്പോൾ അൻവറിനെ മുഖ്യമന്ത്രി തള്ളിപ്പറയുന്നത് നേരത്തെ രാഹുൽഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് അൻവർ പറഞ്ഞപ്പോൾ പിണറായി അൻവറിനെ ഉത്തമനായി കൂടെ നിർത്തിയെന്നും പരിഹാസം ഷാർജയിൽ യു വടകര കോർഡിനേഷൻ കമ്മിറ്റി നൽകിയ സ്വീകരണ യോഗത്തിലായിരുന്നു പ്രതികരണം പറയുന്നത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയെ പിന്നെ ടെസ്റ്റ് നടത്തണം എന്നുൾപ്പെടെയുള്ള വൃത്തികേടുകൾ കുറിച്ച് പറഞ്ഞപ്പോ ഉത്തമനായി കണ്ട് പിന്തുണ കൊടുത്ത് പ്രഖ്യാപിച്ച് കെട്ടിപ്പിടിച്ച മുഖ്യമന്ത്രിക്ക് ഇപ്പോ ആ മരംസിന്റെ ചായ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ വഴി ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുവരെ ആ വഴി ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ആ വഴിയെ തള്ളി പറയുന്നത് ഞങ്ങളൊരു കാര്യം തീർത്തു പറയാ കേരളത്തിലെ സി പി എം പ്രവർത്തകർ പോലും ഈ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കൻ മലയാളികൾക്ക് കാഴ്ച വിരുന്നൊരുക്കി ടെക്സസിലെ ലീഗ് സിറ്റി മലയാളി സമാജം വാട്ടർഹാൾ പാർക്കിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു ആഘോഷങ്ങൾ മീനു മീനുച്ചേലാടം തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് ിൻസൺ ബേയിൽ നിന്നും ജലമാർഗം എത്തിയ ചെണ്ടമേളത്തെയും താലപ്പുരിയ ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും അകമ്പടിയോടെ എത്തിയ മാവേലിയെയും വരവേറ്റത് തുടർന്ന് ആളുകൾ പങ്കെടുത്ത ഘോഷയാത്രയും പഞ്ചാരിമേളവും പുലികളിയും ആഘോഷത്തിന് കൊഴുപ്പേക്കി തുടർന്ന് മഹാബലിയും ലീഗ് സിറ്റി മലയാളി സമാജം ഭാരവാഹികളും ഒന്നിച്ചു ചേർന്ന് നിലവിളക്ക് കൊളുത്തി ആനകളും കഥകളിയും കേരളത്തിന്റെ മറ്റു കലാരൂപങ്ങളും എല്ലാം ചേർന്ന ആഘോഷവേദി കാഴ്ചക്കാർക്ക് രഹാദുരത്വം ഉണർത്തുന്ന കാഴ്ചകളായി മാറി പ്രസിഡന്റ് ബിനീഷ് ജോസഫ് വൈസ് പ്രസിഡന്റ് ലിഷ ടെൽസൺ എന്നിവരാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ട്വന്റി ഫോർ യുഎസ്എ കേരള സമാജം നൈജീരിയയുടെ നേതൃത്വത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കെ പോലീസ് കോളേജ് ഗ്രൌണ്ടിൽ നടന്ന മത്സരം കേരള സമാജം പ്രസിഡന്റ് ഷീജ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അറുപത് ടീമുകൾ വിവിധ ഗ്രൂപ്പുകളിലായി മത്സരിച്ചു കേരള സമാജം സ്പോർട്സ് കമ്മിറ്റി ടൂർണമെന്റിന് നേതൃത്വം നൽകി കൊച്ചിയിൽ ബെവറേജ് റൌഡിൽ നിന്ന് മദ്യം മോഷ്ടിച്ച പോലീസുകാരനെ അറസ്റ്റ് ചെയ്ത പോലീസുകാരൻ അസഭ്യവർഷം പട്ടിമറ്റം ബെബ്ക്കൂയിലാണ് ഈ സംഭവം പോലീസ് ഡ്രൈവർ ഗോപി മദ്യം മോഷ്ടിച്ചു പുറത്തേക്ക് ഓടുകയായിരുന്നു സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ അന്ത്യയാത്രക്കിടെ എറണാകുളം ടൌൺ ഹാളിൽ നാടകീയ രംഗങ്ങൾ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനൊരുങ്ങുമ്പോൾ എം എം ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് തടഞ്ഞു ഫ്രീസറിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് പ്രതിഷേധിച്ച ആശാ ലോറൻസിനെയും ആശയുടെ മകൻ മിലൻ ലോറൻസിനെയും ബന്ധുക്കൾ ബലം പ്രയോഗിച്ച് മാറ്റിയ ശേഷമാണ് മൃതദേഹം കൊണ്ടുപോയത് മൃതദേഹം തൽക്കാലം വൈദ്യപഠനത്തിന് വിട്ടു നൽകരുതെന്നും മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നുമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വൈദ്യപഠനത്തിന് വിട്ടു നൽകുമെന്നാണ് സി പി ഐ എം അറിയിച്ചിരുന്നത് ഇതിനെതിരെ എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചു തൽക്കാലം വൈദ്യപഠനത്തിന് വിട്ടു നൽകരുതെന്നും അന്തിമ തീരുമാനമാകും വരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നും ഹൈക്കോടതി ആശയുടെ പരാതി മെഡിക്കൽ കോളേജ് പരിശോധിക്കണമെന്നും പറഞ്ഞ ഹൈക്കോടതി ഹർജി തീർപ്പാക്കി തുടർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനിരിക്കെയാണ് ടൗൺ ഹാളിൽ നാടകീയരംഗങ്ങൾ ഇറങ്ങേരുത് ഫ്രീസറിൽ കെട്ടിപ്പിടിച്ച് ആശയും മകൻ മിലൻ ലോറൻസും പാർട്ടി പ്രവർത്തകരും ആശയും തമ്മിൽ വാക്കേറ്റൻ ഒടുവിൽ ബന്ധുക്കൾ ആശയെയും മിലനെയും ബലം പ്രയോഗിച്ച് മാറ്റി തനിക്കും മകനും മർദ്ദനമെറ്റെന്ന് ആശ ലോറൻസ് ആരോപിച്ചു എന്റെ ഒച്ചകളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊറേ സഖാത്തികളെ നേരത്തി നിർത്തി ഓർഗനൈസ്ഡ് ആയിട്ട് അവര് നടത്തിയ പരിപാടിയാണ് അതിലൊരു റിഗ്രേഷനും ഇല്ല സഖാർത്തികളെ വട്ടം ചുറ്റി നിർത്തിയതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞാൻ അവരുടെ മുഖത്തോട്ട് നോക്കിയപ്പോ വൃത്തിയെട്ട രീതിയിൽ എന്റെ കണ്ണുകളിലും നോക്കി വൃത്തിയെട്ട രീതിയിൽ നീ പൊടിയിൽ നിന്ന് കണ്ണുകൾ കൊണ്ടും ചുണ്ടുകൾ കൊണ്ടും പറഞ്ഞ ഒരു കൗൺസിലർ ഉണ്ട് അവരുടെ പേര് ഞാൻ മറന്നു എം എം ലോറൻസിന്റെ മൃതദേഹം മതാചാര പള്ളിയിൽ സംസ്കരിക്കണമെന്നാണ് ആശ ലോറൻസിന്റെ ആവശ്യം അതേസമയം എം എം ലോറൻസ് ദൈവവിശ്വാസി ആയിരുന്നില്ലെന്നും പിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ തീരുമാനിച്ചതെന്നും മകൻ എം എൽ സജീവൻ പറഞ്ഞു ആശയുടെ പ്രതിഷേധത്തിനു പിന്നിൽ മറ്റു ചിലരുടെ പ്രേരണയുണ്ടെന്നും ആരോപണം ആ ഫേസ്ബുക്ക് പോസ്റ്റിംഗ്സും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വേർഡ്സും സെന്റൻസും പാരഗ്രാഫും അത് കണ്ടന്റ് എന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൃതദേഹം നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടില്ലെന്നാണ് സി പി ഐ നിലപാട് വിടവാങ്ങിയത് തലയെടുപ്പുള്ള നേതാവാണ് അർഹിക്കുന്ന ആദരവോടെ കേരളം യാത്രയാക്കേണ്ട തൊഴിലാളി നേതാവ് അന്ത്യയാത്രയിലെ രംഗങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു അതിന് വഴിവച്ചത് ആരായാലും സി പി എം നേതാവ് എം എ ലോറൻസിന് അന്ത്യയാത്രയ്ക്കിടെ നാടകീയ സംഭവങ്ങളിൽ പ്രതികരണത്തിനില്ലെന്ന സ്പീക്കർ എൻ ശംസീർ സി പി എം നേതൃത്വം വിഷയങ്ങളിൽ എന്നാണ് സ്പീക്കറുടെ പ്രതികരണം ട്രേഡ് യൂണിയൻ നേതാവ് ഒപ്പം സി പി എമ്മിൻ്റെ കേരളത്തിലെ മുതിർന്ന നേതാവ് തൊഴിലാളികളെയും മറ്റും സംഘടിപ്പിച്ച് കേരളത്തിൽ സി പി ഐമ്മിൻ്റെയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെയും കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് സഹവേ എം ലോറൻസ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തുന്നു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ അതിനിപ്പോൾ വൺ പ്ലസിൻ്റെ ഒക്കെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ല അതൊക്കെ ഇവിടുത്തെ സി പി എം നേതൃത്വത്തിൽ ഞാൻ സി എൻ മോഹനം പ്രതികരിക്കുന്ന കണ്ടിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട സീനിയർ നേതൃത്വം അത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സിനിമയിലും സീരിയലിലും അവസരം വാഗ്ദാനം ചെയ്ത് ചൂഷണം ചെയ്തു എന്ന പരാതിയിൽ ആരോപണ വിധേയൻ മരിച്ച നിലയിൽ പ്രൊഡക്ഷൻ തിരുവനന്തപുരം സ്വദേശി ഷാനു മരിച്ചത് ഇസ്മയിൽ സംഭവം തിരുവനന്തപുരം സ്വദേശിയായ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാനുവിനെയാണ് ഇവിടെ എം ജി റോഡിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഹോട്ടൽ അധികൃതർ ഇയാളെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയും തുടർന്ന് പരിശോധനയിൽ മരണപ്പെട്ടതായി സംശയിക്കുകയും ചെയ്തത് അതോടെ സെൻട്രൽ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈകുന്നേരമാണ് ഉദ്യോഗസ്ഥർ എത്തി ഇവിടെ പരിശോധന നടത്തുന്നത് ഈ സമയത്ത് മുറിയിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം ഈ ഷാനുവിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഉയർന്ന ഒരു ആരോപണത്തിൽ മ്യൂസിയം പോലീസ് പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തിരുന്നു ആ കേസിലെ പ്രതിയായ ശേഷമാണ് ഷാനു തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരുന്നത് ഈ മാസം പതിനൊന്നാം തീയതി മുതൽ ഈ ഹോട്ടലിൽ ഷാനു മുറിയെടുത്തിരുന്നു ാണ് ഹോട്ടൽ ഉടമ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞത് ഏതായാലും നിലവിലിപ്പോൾ മുറിയിൽ മൃതദേഹം കിടക്കുകയാണ് ഷാനുവിന്റെ ബന്ധുക്കൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് അവരിവിടെ എത്തി മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷം ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് സെൻട്രൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജനറൽ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്യും ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉയർന്നുവന്ന നിരവധി ആരോപണങ്ങളിൽ ഒന്നായിരുന്നു ഷാനുവിനെതിരെ ഉയർന്ന പീഡന പരാതി സീരിയലിൽ അവസരം വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയിലാണ് ഷാനുവിനെ പ്രതിയാക്കി കേസെടുത്തത് ആ കേസിലെ പ്രതിയായ ശേഷമാണ് ഷാനു കൊച്ചിയിലേക്ക് എത്തുകയും ഹോട്ടലിൽ താമസമാക്കുകയും ചെയ്യുന്നത് ഏതായാലും ഈ കേസിൽ തുടരന്വേഷണം നടക്കുന്നതിനിടെയാണ് ആരോപണവിധേയനായ പ്രതിയാക്കപ്പെട്ട ഒരാൾ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ആ മരണത്തിന്റെ കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഉയർന്ന ഒരു ആരോപണത്തിന്റെ പേരിൽ കേസെടുക്കുകയും പ്രതിയാക്കപ്പെടുകയും ചെയ്തത് ആണെന്നാണ് ഇപ്പോൾ സിനിമാ മേഖലയിലുള്ളവർ തന്നെ പറയുന്നത് തൃശൂർ പൂരം വിവാദത്തിന് പിന്നിൽ തിരുവമ്പാടി ദേവസ്മെന്ന് ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് പൂരം അലങ്കോലമായതിൽ തിരുവമ്പാടി ദേവസ്വത്തിലുള്ളവർക്ക് നിർണായക പങ്കുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശം പാറമേക്കാവ് ദേവസ്വം പൂരം നടത്താൻ സഹകരിച്ചു അട്ടിമറിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമാണ് ഉണ്ടായതെന്നും എ ഡി ജി പിയുടെ റിപ്പോർട്ട് എന്നാൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് തള്ളി തിരുവമ്പാടി ദേവസ്വം രംഗത്തെത്തി പോലീസിന്റെ അതിക്രമത്തെ തുടർന്ന് കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൂരം നിർത്തിവച്ചത് എന്നാണ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാറിന്റെ പ്രതികരണം അല്ലാണ്ട് അവിടെ അവിടെ ഒരു പ്രത്യേകതരം വിഭാഗീയതയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ഈ ഈ റിപ്പോർട്ട് എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളത് അരി ആഹാരം കഴിക്കുന്നവർക്ക് വ്യക്തമായിട്ടറിയാം ഇത് അവസാനം ദേവസ്വങ്ങളുടെ മെക്കെട്ട് തന്നെ വരുള്ളൂ എന്താ രാഷ്ട്രീയക്കാരും അവരെ അവരെ നിലനിൽപ്പോക്കും ദേവസ്വങ്ങളെയാണ് അവസാനം ഇത് ബലിയാടാക്കുള്ളൂക്ധർമ്മേ നമ്മൾ കാത്തിരുന്ന റിപ്പോർട്ട് പൂരം കലക്കൽ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂരം പൂർത്തിയാക്കാതിരിക്കാൻ ആസൂത്രിതമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പി ദർ സാഹിബിന് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ട് സർക്കാരിന് കൈമാറി കഴിഞ്ഞതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പൂരം ഗൂഢാലോചനയിൽ തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർക്ക് നിർണായക പങ്കുണ്ട് എന്നുകൂടി കണ്ടെത്തിയിരിക്കുന്നു അതായത് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് പൂരം പൂർത്തിയാക്കുന്നതിനു പകരം പകുതിയിൽ ഇട്ടേ വെച്ച് മാറിക്കളയുക പ്രതിസന്ധി സൃഷ്ടിക്കുക എന്ന രീതിയിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാറമേക്കാവ് ദേവസ്വം പൂരവുമായി സഹകരിക്കാനും ചർച്ചയിലൂടെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ നടത്താനും ശ്രമിച്ചു പക്ഷേ എന്നാൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ മേൽക്കോയ്മയിൽ അല്ലെങ്കിൽ മേൽക്കൈയിൽ ആ തീരുമാനത്തിനൊപ്പം പാറമേക്കാവ് ദേവസ്വം നിൽക്കേണ്ടി വന്നു എന്നുള്ളതുണ്ട് ഇതിൽ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷിന്റെ പേര് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൊഴിയുടെ വിശദാംശങ്ങളും അതിലുണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി ഉദ്യോഗസ്ഥരെ സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള നിരവധി ഉദ്യോഗസ്ഥരെ മറ്റ് സർക്കാരിന്റെ അനുബന്ധ സംവിധാനങ്ങൾ ഇതുകൂടാതെ തന്നെ ദേവസ്വം പ്രതിനിധികളെയും പരാതിക്കാരെയും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളെയും എല്ലാം മൊഴിയെടുത്തിട്ടുണ്ട് അതിലെല്ലാം തന്നെ ചില നിർണായകമായ വിവരങ്ങൾ വരുന്നു കാരണം ആസൂത്രിതം എന്ന് ഉറപ്പിച്ചു പറയാവുന്ന രീതിയിലുള്ള പൂരം പൂർത്തിയാക്കാതെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയിൽ തുടരന്വേഷണം ആവശ്യമാണ് എന്നുള്ള നിലയിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിലെ പരാമർശം എന്നാണ് അറിയുന്നത് സർക്കാർ അത് പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് വികസിത് ഭാരത് അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഗവേഷണ പദ്ധതിക്ക് ജെയിം യൂണിവേഴ്സിറ്റി അർഹരായി കുസാറ്റുമായി ചേർന്നായിരിക്കും ഗവേഷണം ഐ സി എസ് ആറിന്റെ പതിനേഴ് ലക്ഷം രൂപ ഗ്രാന്റായി ലഭിച്ചിട്ടുണ്ട് കൊച്ചി വാട്ടർ മെട്രോയാണ് പദ്ധതിയുടെ ശ്രദ്ധാകേന്ദ്രം മാനേജ്മെന്റ് ഫിഷറീസ് ഷിപ്പ് ടെക്നോളജി എന്നീ മേഖലകളിലുള്ള വിദഗ്ദ്ധ സംഘം വാട്ടർ മെട്രോയുടെ പ്രധാന വശങ്ങൾ കേന്ദ്രീകരിച്ച് സമഗ്ര പഠനം നടത്തും രണ്ട് പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം വലിയ വികസനത്തിന് വഴിവെക്കുമെന്ന് ഗവേഷകർ വ്യക്തമാക്കി ജി യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസിലെ സി ബിസിനസ് സ്കൂൾ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഗിരീഷ് വഴിയാണ് പദ്ധതി ഏകോപിപ്പിക്കുന്നത് Uh, so this study is a multidimensional study on Kochi Water Metro and uh, the possibility of extending the Kochi Water Metro services to other inland uh, areas in the city and how the same plan can be replicated for other cities in our country where uh, the transportation services can be extended to the inland areas. അപ്പം രണ്ട് ഡയറക്ടേഴ്സ് ഇൻഡസ്ട്രിയൽ ഫിഷറീസ് എന്നും ഒരാൾ ഷിപ്പ് ടെക്നോളജിന്നാണ് ഈ പ്രോജക്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്തേക്കുന്നത് ഐ സി എസ് എസ് ആർ പ്രാവശ്യം ഒരു സ്പെഷ്യൽ കോൾ വിളിച്ചിരുന്നു വിറ്റ് വസ് ഡിഷൻ വികസിത് ഭാരത് ടൂ തൗസൻഡ് ഫോർട്ടി സെവൻ അപ്പം അതിൽ എക്കണോമിക് പ്രോസ്പെരിറ്റി എന്നൊരു തീമുണ്ട് ആ തീമിന്റെ കീഴിൽ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള സബ് തീമിലാണ് ഞങ്ങൾ പ്രോജക്റ്റ് കൊടുത്തത് ഈ പ്രോജക്റ്റ് വരുന്നത് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ ആണ് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഒരു പാത് ബ്രേക്കിംഗ് ഇനീഷ്യേറ്റീവ് ആണ് അത് ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് വേറെ ഇവിടെയും ഇങ്ങനെയൊരു പ്രോജക്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അതിലേക്ക് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായത് ഒന്ന് ഈ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കൊളാബറേറ്റീവ് റിസർച്ച് കോളാണ് അതായത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസിന്നുള്ള ആൾക്കാര് ചേർന്നിട്ടാണ് ഈ സ്റ്റഡി ചെയ്യുന്നത് അപ്പം ഇതിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയാണ് ഹോസ്റ്റ് യൂണിവേഴ്സിറ്റി ഞങ്ങളോടൊപ്പം തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഈ കൊലാബറേഷൻ്റെ യുണീക്നെസ് പറഞ്ഞാൽ യുണീക്നെസ് ഉള്ളത് ഇത് ട്രാൻസ് ഡിസിപ്ലിനറിയാണ് ട്രാൻസ് ഡിസിപ്ലിനറി പറയുമ്പം നമ്മൾ ഇക്കണോമിക് ഇമ്പാക്റ്റും നോക്കുന്നുണ്ട് നമ്മളുടെ ആക്സസിബിലിറ്റി ആസ്പെക്ട്സ് നോക്കുന്നുണ്ട് ഒരു സോഷ്യൽ ബെനിഫിഷ്യൽ ഔട്ട്കംസ് നോക്കുന്നുണ്ട് നമ്മൾ എൻവയറൺമെൻറ്റൽ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് സൊല്യൂഷൻസ് നോക്കുന്നുണ്ട് അപ്പോൾ ദർ ആർ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് നമ്മളിത് ഈ പ്രോജക്റ്റ് ഈ റിസർച്ച് പ്രോജക്റ്റിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് യുണീക്ക് അബൌട്ട് ജെ എൻ യൂണിവേഴ്സിറ്റി ഇവിടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ് ഗുഡ് നൈറ്റ്